നമസ്കാരം ഞാൻ സിയാദ് ഇല്ലിക്കൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐ ടി ആറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ ഐ ടി ആറായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം എപ്പോഴോ നമ്മളുടെ എപ്പോഴൊക്കെയാണ് നമ്മളെ മുമ്പിൽ വരുന്നത് നമ്മൾ വെറുതെ പാനിക് ആവാറുണ്ട് നമ്മൾ വെറുതെ ടെൻഷൻ ആവാറുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വയം ചോദിക്കാറുണ്ടല്ലേ ഐ ടി ആറിൻ്റെ പല ആളുകളും പേടിയോടെയാണ് നമ്മൾ സമീപിക്കുന്ന സമീപിക്കുന്നത് എന്നാൽ ഒരിക്കലും പേടിയോടെ സമീപിക്കേണ്ട ഒന്നല്ല ഈ ഒരു ഐ ടി ആർ എന്ന് പറയുന്നത് കാരണം ഈ ഐ ടി ആർ ഫയൽ ചെയ്യുക വഴി നമുക്ക് ഭീകരമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കണം എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഐ ടി ആറ് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാനായിട്ട് എളുപ്പമുണ്ട് വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ഇതൊരു ഐ ടി ആറ് ഇതൊരു ഒരു എസെൻഷ്യൽ ഡോക്യുമെൻ്റ് ആണ് അതുപോലെ തന്നെ പല സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ഇത് അനിവാര്യമാണ് കൂടാതെ തന്നെ നമ്മൾ ഈ തവണ പ്രോഫിറ്റ് ഉണ്ടാക്കി അവിടെ തവണ ലോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ലോസും പ്രോഫിറ്റിനും തമ്മിൽ സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ യഥാസമയം ഐ ടി ആറ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതൊക്കെയാണ് ഐ ടി ആറ് ഫയൽ ചെയ്യുന്നതിൻ്റെ ഗുണം ഇനി ഐ ടി ആറ് ഫയൽ ചെയ്യാത്തതിൻ്റെ ദോഷമോ ഐ ടി ആർ ഫയൽ ചെയ്യാത്തതിൻ്റെ ദോഷം ഈ ഗുണങ്ങൾ കിട്ടുക ഇല്ല എന്ന് മാത്രമല്ല നമുക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട് നോട്ടീസ് വന്നാൽ വളരെയധികം പുകിലാകും പൊല്ലാപ്പാകും അതുകൊണ്ട് തന്നെ നമ്മൾ ഐ ടി ആറ് പേടി കൂടാതെ തന്നെ അത് കൃത്യമായിട്ട് തന്നെ ഫയൽ ചെയ്യുക വളരെ സിമ്പിൾ പ്രോസസ്സാണ് ഐ ടി ആറ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ സിമ്പിൾ പ്രോസസ്സാണ് ഇനി എന്താണ് ഐ ടി ആർ ഇതൊരു ബിഗിനറായിട്ടുള്ള പല ആളുകളും ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ എല്ലാ വശങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ഐ ടി ആറ് ഇൻകം ടാക്സ് റിട്ടേൺ ഐ ടി ആറിൽ രണ്ട് ഘടകങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വരുമാനം ഈ വരുമാനത്തെ ഞാൻ ഡിഫൻഡ് ചെയ്യുന്നുണ്ട് ഈ വരുമാനം ഇത്ര വരുമാനം നമ്മൾ ഉണ്ടാക്കി എന്ന എന്നുള്ളത് നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നതാണ് ഐ ടി ആർ എന്ന് പറയുന്നത് ഇങ്ങനെ അറിയിച്ചതിന് ശേഷം അപ്പോൾ ഗവൺമെൻറ് പറയാണ് ഗവൺമെൻറ് കുറച്ച് ബെഞ്ച് മാർക്ക് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു ഏഴ് ലക്ഷം രൂപയിൽ കൂടുതൽ നിങ്ങൾ വരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചെറിയ പെർസെൻറ്റേജ് നിങ്ങൾ ഗവണ്മെൻറ്റിലേക്ക് അടയ്ക്കണം എന്ന് പറയുന്നതാണ് ടാക്സ് അപ്പോൾ ഐ ടി ആർ എന്താണ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ് ഐ ടി ആറ് ടാക്സ് എന്താണ് ആ ഒരു പരിധി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് അടിക്കേണ്ടതാണ് ടാക്സ് അപ്പോൾ ടാക്സ് അടയ്ക്കുന്നത് നമ്മൾ എടിക്കുന്നതിനാൽ മറിച്ച് കൂടുതൽ ടാക്സ് അടക്കുക അതിനർത്ഥം എന്താ നമുക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ ടാക്സ് അടയ്ക്കപ്പെടട്ടെന്ന് അല്ലെങ്കിൽ കൂടുതൽ ഈ വർഷം അടുത്തതിൽ അടച്ച് എത്ര ക്യാഷാണ് ടാക്സ് അടച്ചിട്ടുള്ളത് അതിൽ കൂടുതൽ ടാക്സ് അടയ്ക്കാനായിട്ട് വേണം നമ്മൾ ആഗ്രഹിക്കാൻ കാരണം ടാക്സ് കൂടുതലടയ്ക്കുക എന്ന് പറയുന്നത് നമ്മൾ വരുമാനം കൂടുകയാണ് അതുമാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടാക്സ് അവർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് രണ്ട് ഘടകങ്ങൾ ഇതിലുണ്ട് അപ്പോൾ ഐ ടി ആർ എന്താണതിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വരുമാനത്തെ ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ എന്താ വരുമാനം ഒരു വ്യക്തി ആ ഒരു വ്യക്തി ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ ഏതാണ് ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഏതാ രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൊത്തം വരുമാനം മൊത്തം വരുമാനം എന്ന് പറയുമ്പോൾ നമ്മളുടെ സാലറി ഇൻകം നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിവിഡൻ്റ് നിങ്ങൾക്ക് ഇതെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള റെൻറ്റ് ഇതിനിടയിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടി വിറ്റോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വരുമാനം കണക്കാക്കും സ്റ്റോക്ക് വിറ്റ വരുമാനം ഇൻട്രാഡ ചെയ്ത വരുമാനം എഫ് എൻഒ ചെയ്ത വരുമാനം അങ്ങനെയുള്ള എല്ലാ എല്ലാം നമ്മൾ ആഡ് ചെയ്ത് ഡിവിഡൻ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ എല്ലാം ആഡ് ചെയ്ത് അതിനെയാണ് നമ്മൾ വരുമാനം എന്ന് പറയുന്നത് അല്ലേ അതിനെയാണ് വരുമാനം എന്ന് പറയുന്നത് ഈ ഒരു വരുമാനം പുതിയൊരു റജീം അനുസരിച്ച് ഏഴ് ലക്ഷം രൂപയിൽ മുകളിലുണ്ടെങ്കിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കാനായിട്ട് നിർബന്ധിത ആവുന്നത് നിർബന്ധിതൻ ആവുന്നത് എത്രയാണ് ഏഴ് ലക്ഷം രൂപയിൽ മുകളിൽ പക്ഷേ ഐ ടി ആറ് ആരൊക്കെ ഫയൽ ചെയ്യണം ഐ ടി ആർ ഫയൽ ചെയ്യേണ്ടത് രണ്ട് ഗ്രൂപ്പിൽപ്പെട്ട ആളുകളാണ് ഒന്ന് മൂന്ന് ലക്ഷം രൂപയിൽ മുകളിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ വരുമാനം കവഴുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഐ ടി ആറ് ഫയൽ ചെയ്യണം ഏഴ് ലക്ഷം രൂപ വരെ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട അത് ശരിയാണ് പക്ഷേ മൂന്ന് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ ഐ ടി ആറ് ഫയൽ ചെയ്യണം പിന്നെ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും തന്നെ ഐ ടി ആറ് ഫയൽ ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് വേറെ വരുമാനം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജോലി വേറെ ജോലികളൊന്നും ഇല്ലെങ്കിൽ കൂടിയും ട്രേഡ് ചെയ്ത് ഐ ടി ആറ് ഫയൽ ചെയ്യാത്ത പല ആളുകൾക്കും നോട്ടീസ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ചെയ്ത എല്ലാ ആളുകളും ഐ ടി ആറ് ഫയൽ ചെയ്യുക മൂന്ന് ലക്ഷം രൂപയിൽ മുകളിൽ വരുമാനമുള്ള എല്ലാ ആളുകളും ഐ ടി ആർ ഫയൽ ചെയ്യുക ടാക്സ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിട്ടേക്ക് അതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് നമ്മളല്ല അതെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ടാക്സ് കൺസൾട്ടൻ്റാണ് ഈ ഒരു മേഖലയിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അതല്ലെങ്കിൽ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള വ്യക്തികളാണ് ടാക്സ് നമ്മൾ അടയ്ക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുന്നത് അവർ നമ്മളറിയിക്കും നമ്മൾ അവരെ സമീപിക്കുമ്പോൾ അവർ നമ്മളെ എല്ലാ വരുമാനങ്ങളും എല്ലാം തന്നെ പരിശോധന ശേഷം അവർ പറയും നമ്മളെ അടുത്ത് ടാക്സ് അടയ്ക്കണം ഇത്ര ടാക്സ് അടയ്ക്കണം അല്ലെങ്കിൽ അവർ പറയും ടാക്സ് അടയ്ക്കേണ്ട നിങ്ങൾ ഐ ടിആർ മാത്രം ഫയൽ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചാർജ് തരണം അപ്പോൾ ഇവരാണ് ഈ കൺസൾട്ടൻ്റിനാണ് തീരുമാനിക്കേണ്ടത് തീരുമാനിക്കുന്നത് എത്രയാണ് ടാക്സ് അടയ്ക്കണമെന്ന് കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നിലവിൽ കുറച്ച് കോംപ്ലക്സ് ഉണ്ട് കാരണം രണ്ട് റജീമുണ്ട് ഓൾഡ് റജീമും ന്യൂ റജീമും ന്യൂ റജീമനുസരിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏഴ് ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട എന്നുള്ളത് പക്ഷേ അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇല്ല അഡ്ജസ്റ്റ്മെന്റ് ഇൻ ദ സെൻസ് നമുക്ക് അതിൽ ടാക്സ് സേവർ മ്യൂച്വൽ ഫണ്ട് ആഡ് ചെയ്യാൻ സാധിക്കില്ല ഇൻഷുറൻസ് ആഡ് ചെയ്യാൻ സാധിക്കില്ല കുട്ടികളുടെ ഫീസ് ആഡ് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ആഡ് ചെയ്യാൻ സാധിക്കില്ല നാഷണൽ പെൻഷൻ സ്കീം ആഡ് ചെയ്യാൻ സാധിക്കില്ല ഏതിൽ ന്യൂ റജീമ് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല വരുമാനം പക്ഷേ എത്രയാണ് ഏഴ് ലക്ഷം രൂപ വരെ ഏഴ് ലക്ഷം രൂപക്ക് അപ്പുറമാണ് ടാക്സ് അടക്കേണ്ടതായിട്ടുള്ളൂ പക്ഷെ ഇത് പറ്റും ഏതിൽ പറ്റും ഓൾഡ് റജീമില് പറ്റും ഏത് ഓൾഡ് റജീമിൽ ഈ പറഞ്ഞ എല്ലാ അഡ്ജസ്റ്റ്മെന്റും പറ്റും പക്ഷെ അവിടെ നമ്മളുടെ വരുമാനത്തിന്റെ ബെഞ്ച് മാർഗം എത്രയാണ് അഞ്ചു ലക്ഷം രൂപ അതായത് അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെൻ്റുകളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ച് നമ്മുടെ വരുമാനം അഞ്ച് ലക്ഷം രൂപയായി കുറയ്ക്കുകയാണ് ഓൾഡ് റജീമിൽ ചെയ്യുന്നത് അപ്പോൾ നിലവിൽ ഏതൊക്കെ റെജീമ് എടുക്കണം എന്നുള്ളതൊക്കെ ആര് അതും ഈ ടാക്സ് കൺസൾട്ടൻ്റാണ് തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഐ ടി ആറ് ഫയൽ ചെയ്യാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു മൊമെൻ്റിൽ പൊല്ലാപ്പുകൾ ഒഴിവാക്കാം ഐ ടി ആറ് ഫയൽ ചെയ്യാം എന്നുള്ളൊരു തീരുമാനം എടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഐ ടി ആറിൻ്റെ ബെനിഫിറ്റൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലേ വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മളൊരു ഗൂഗിൾ ഫോം പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ഐ ടി ആറ് ഫയൽ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക സംശയം ചോദിക്കാനായിട്ട് ഒരിക്കലും അതിലെ ഡീറ്റെയിൽസ് കൊടുക്കരുത് സംശയം ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ വീഡിയോ ലെങ്ത് വീഡിയോ ആണ് അതിലെല്ലാ സംശയങ്ങളും ചേർക്കുന്നുണ്ട് ഐ ടി ആർ ഫയൽ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾ മാത്രം ആ ഒരു ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ സ്റ്റുഡൻസിനെല്ലാം തന്നെ ഐ ടി ആറ് ഫയൽ ചെയ്യുന്ന ഒരു സർവീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അതിൽ ഫോം ഫിൽ ചെയ്തിന് ശേഷം നമ്മളായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ടാക്സ് കൺസൾട്ടൻറ്റിനെ സമീപിച്ചിട്ട് നിങ്ങൾക്ക് ഐ ടി ആറ് ഫയൽ ചെയ്യാം അവരുടെ കോൾ നിങ്ങൾക്ക് എത്തും അപ്പോൾ ആ ഒരു കാര്യം അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ഐ ടി ആറ് ഫയലാണ് കാരണം ഇന്നലത്തെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റിൽ ചെയ്യാൻ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരാൾ വേറൊരു ജോലിയും ചെയ്യുന്നില്ല ട്രേഡ് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അയാൾക്ക് ഇൻകം ടാക്സിൻ്റെ നോട്ടീസ് വന്നിട്ടുണ്ട് അതായത് ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും നമ്മുടെ പാൻ എല്ലാം തന്നെ ഓൾറെഡി ആണല്ലോ അപ്പോൾ ട്രേഡ് ചെയ്യുന്ന എല്ലാ ആളുകളും ഐ ഫയൽ ചെയ്യണം രണ്ട് റീസൺ ഉണ്ട് ഒന്ന് പുല്ലാപ്പുകൾ ഒഴിവാക്കുക അതുമാത്രമല്ല നമുക്ക് ഈ തവണ ഒരു പ്രോഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ നഷ്ടം ഉണ്ടായി അടുത്ത തവണ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോഫിറ്റോ ലോസോ ആയിട്ട് ഇത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് യഥാസമയം നമ്മൾ ഐ ടി ആറ് ഫയൽ ചെയ്യണമെന്നുള്ളതാണ് നിയമം ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ഐ ടി ആറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളാണ് ഉള്ളത് സംശയങ്ങളിൽ പ്രധാനമായിട്ടും ഉള്ളത് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് ഒരു വർഷത്തിൽ താഴെയാണ് അത് വിറ്റു എത്രയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ മുകളിൽ ഉള്ളത് അത് അതെത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും എന്നുള്ള രണ്ട് ഒരു 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 ഫാക്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മളൊരു അസറ്റ് ഒരു വർഷം ഹോൾഡ് ചെയ്തതിന് ശേഷം വിൽക്കുന്നതിനെയാണ് നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ റിട്ടേണിൻ്റെ പത്ത് ശതമാനമാണ് ടാക്സ് കൊടുക്കേണ്ടത് ഒരു വർഷത്തിൽ താഴെ ഉള്ളതിനെ നമ്മൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കണക്കാക്കും പതിനഞ്ച് ശതമാനമാണ് അതിൻ്റെ ടാക്സ് ഇൻട്രാഡേ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഇൻകം ആയിട്ട് കണക്കാക്കും എഫ് എൻ ഒ സ്ട്രേറ്റ് വേ ബിസിനസ് ഇൻകമായിട്ട് കണക്കാക്കും ബിസിനസ് ഇൻകം ആവുമ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എല്ലാം തന്നെ നമുക്കതിൽ എഴുതി ചേർക്കാൻ സാധിക്കും നമ്മുടെ കമ്പ്യൂട്ടർ എക്സ്പെൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഴുതി ചേർക്കാൻ സാധിക്കും എന്നുള്ളത് ഇനിയും നമുക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് ഈ നമ്മൾ ഇൻകം ടാക്സ് കൺസൾട്ടൻറ്റിനെ ചോദിക്കുന്ന പ്രധാന കാരണ കാര്യമാണ് ടാക്സ് പി എൻ എൽ എന്ന് പറയുന്നത് ടാക്സ് പി എൻ എൽ എന്ന് പറയുന്നത് നമ്മുടെ സർവത അപ്സ്റ്റോക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ പി എൻ എൽ കൂടാതെ തന്നെ ടാക്സ് പി എൻ എൽ എന്ന് പറയുന്ന സെപ്പറേറ്റ് പി എൻ എൽ ഉണ്ട് ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ടാക്സ് കൺസൾട്ടൻ്റിന് കൊടുക്കണം അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ചെക്ക് ചെയ്തതിനു ശേഷം അതാണ് അവർ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് പിന്നെ ഈ ടാ ഈ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ആധാർ കൊടുക്കുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ലോങ് ടൈം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ ഇനിയിപ്പോൾ പൊതുവെ ആളുകൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് ഒരു സ്റ്റോക്ക് അത് ഹോൾഡിങ്സിലുള്ള സ്റ്റോക്കാണ് അതിൽ ഒരു മ്യൂച്വൽ ഫണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടാണ് അതിന് ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ ഓൾറെഡി ഉണ്ട് അതിൻ്റെ പുറത്ത് ടാക്സ് കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ടാക്സ് കൊടുക്കണ്ട നമ്മൾ പ്രോഫിറ്റ് രണ്ട് രീതിയിലാണ് ഉള്ളത് ഒന്ന് റിയലൈസ്ഡ് പി എൻ എൽ രണ്ട് അൺ റിയലൈസ്ഡ് പി എൻ എൽ എന്താണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അതാണ് റിയലൈസ്ഡ് പി എൻ എൽ ബുക്ക് ചെയ്യാതിട്ട് അൺ റിയലൈസ്ഡ് പി എൻ എൽ ആണ് ആ എൻ റിയലൈസ്ഡ് പിയാനലിൻ്റെ പുറത്ത് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല അതായത് നമ്മൾ ഹോൾഡ് ചെയ്ത സ്റ്റോക്ക് ഇത്ര പ്രോഫിറ്റിലായിക്കോട്ടെ ലോസിലായിക്കോട്ടെ അതിൻ്റെ പുറത്ത് ടാക്സ് ഒന്നും പരിഗണിക്കില്ല മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം അത് പ്രോഫിറ്റിലാവാം എന്ന് കരുതി ആ ഒരു പ്രോഫിറ്റിൻ്റെ പുറത്തൊന്നും നമ്മൾ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ റിയലൈസ് ചെയ്തിട്ടുള്ള നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് നമ്മൾ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഡിവിഡൻറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള എഫ് എൻ ഒ പ്രോഫിറ്റ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള സാലറി നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റുള്ള റെൻ്റൽ ഇൻകം നമുക്ക് നമ്മളൊരു വസ്തു വിറ്റതിന് ശേഷം അതിൽ കിട്ടിയ ലാഭം അതൊക്കെയാണ് നമ്മുടെ ടാക്സിൻ്റെ ഒരു പരിമിതിയിൽ വരുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചും ഇതൊക്കെ തന്നെയാണ് വരുന്നത് ഇനി പൊതുവേ ഉള്ള സംശയം ഇത് നമുക്ക് എത്ര ഫോമുണ്ടോ എന്നുള്ളതാണ് സാലറി ഇൻകം മാത്രമുള്ള ആളുകൾക്ക് ഫോം ആണ് യൂസ് ചെയ്യുന്നത് ടൂവും ത്രീയും ട്രേഡ് ചെയ്യുന്ന ആളുകൾ അതും ഫോം ഫില്ല് ചെയ്യണം ഫൈവ് സിക്സ് എല്ലാം തന്നെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ അതും തീരുമാനിക്കുന്നത് ഈ ഒരു നമ്മുടെ ടാക്സ് ആണ് എപ്പോഴും രണ്ട് ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് ഒരു ഘടകങ്ങൾ ഉള്ളത് എന്നുള്ളത് ഒന്ന് ഐ ടി ആറ് ഫയൽ ചെയ്യുക രണ്ട് ടാക്സ് കൊടുക്കുക എന്നുള്ളതാണ് ഐ ടി ആറ് ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ടാക്സ് കൊടുക്കുന്നത് എത്രയാണ് കൊടുക്കണോ വേണ്ടിയെന്നൊക്കെ തീരുമാനിക്കുന്നത് ഇൻകം ടാക്സ് കൺസൾട്ടൻ്റാണ് അവരുടെ പല കാൽക്കുലേഷൻസ് എല്ലാം തന്നെ വെച്ചതിന് ശേഷം നമ്മൾ ടാക്സ് കൊടുക്കുന്നോ വേണ്ടയോ ഏത് സ്ലാബിലാണ് നമ്മൾ പെട്ടിരിക്കുന്നത് എന്തെങ്കിലും ഡിഡക്ഷന് എന്തെങ്കിലും ഒരു വകുപ്പുണ്ടോ നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു ഡിഡക്ഷൻ വകുപ്പുണ്ടോ എന്നുള്ളതൊക്കെ ടാക്സ് കൺസൾട്ടൻറ്റ് തീരുമാനിക്കും ഇനി നമുക്കത് സ്വന്തം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ഒരു ഭൂമിയിൽ എല്ലാം നമുക്ക് സ്വന്തം ചെയ്യാനായിട്ട് പറ്റും പക്ഷേ നമ്മൾ ഇതിൽ ഈ മേൽപ്പറഞ്ഞ പോലെ ഒരുപാട് കാൽക്കുലേഷൻസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഒരു ഘടകം ആയതുകൊണ്ടും ഓൾറെഡി ഗവൺമെൻറ്റിന് പാർഷ്യലി നമ്മളുടെ ഈ ഒരു പാൻ വെച്ചിട്ട് ഓൾറെഡി ഫച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ടും ഇത് നമ്മൾ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നോട്ടീസ് നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ടും എന്തിനും ഒരു എക്സ്പേർട്ടേഴ്സിൻ്റെ ഒരു സഹായം തേടുന്നതാണ് ഉചിതം നമുക്ക് അസുഖം വന്നതിന് നമ്മൾ സ്വയം ചികിത്സയേക്കാൾ നല്ലത് ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത് പോലെ തന്നെ ഇൻകം ടാക്സും അതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു കാൽക്കുലേഷനും അല്ലെങ്കിൽ ടാക്സ് കൊടുക്കുന്നതും എത്രയാണ് കൊടുക്കുന്നതൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു ടാക്സ് കൺസൾട്ടൻ്റാണ് ഈ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ട് സാധിക്കുള്ളൂ കാരണം കുറച്ചും കൂടി കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു ഒരു ഒരു പ്രോസസ്സാണ് ന്യൂ റെജീമും ഓൾഡ് റെജീമും നിന്ന് നിലനിൽക്കുന്നുണ്ട് മേ ബി രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ന്യൂ റജീം മാത്രം ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്ട്രൈറ്റ് എവേ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാം ഫെച്ച് ചെയ്യുന്ന സിസ്റ്റം വന്നേക്കാം പുരോഗതി വരികയാണല്ലോ ഓരോ കാര്യങ്ങളും എല്ലാം തന്നെ ഓട്ടോമേറ്റ് ചെയ്ത് വരികയാണ് അപ്പോൾ ഇപ്പോൾ അത് ഫുള്ളി ഓട്ടോമേറ്റഡ് എന്നൊന്നും അല്ല എല്ലാം ഒരു മാനുവൽ കൺസൾട്ടൻറ്റിൻ്റെ ഒരു ഹ്യൂമൻ വർക്കിൻ്റെ ഒരു ഒരു അനിവാര്യത ഇപ്പം ഉണ്ട് അഞ്ചോ ആറു വർഷത്തിന് ശേഷം നമ്മൾ പാൻ കൊടുക്കുമ്പോൾ തന്നെ ഇത്രയാണ് ടാക്സ് അത് ക്ലിക്ക് ടു പേ എന്നുള്ള രീതിയിൽ വന്നേക്കാം അത് ഫ്യൂച്ചറിലാണ് അപ്പോൾ ടാക്സായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ഇല്ല എന്ന് കരുതുന്നു പ്രധാനമായിട്ടുള്ള സംശയം ഇതൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നില്ല വീട്ടമ്മയാണ് ഫയൽ ചെയ്യണോ വേണം പിന്നെ ടാക്സ് എത്ര വേണം എന്നുള്ളതൊക്കെ കൺസൾട്ടൻ്റാണ് തീരുമാനിക്കുന്നത് പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നാളെ കമൻറ്റിന് റിപ്ലൈ ആയിട്ട് തരാൻ സാധിക്കില്ല നാളെ വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റിൽ ഇന്നത്തെ എന്തെങ്കിലും ടാക്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ഞാൻ തരാം അതായത് ഇന്ന് നിങ്ങൾക്ക് ടാക്സായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നാളത്തെ പോസ്റ്റ് മാർക്കറ്റിൽ ന്യൂസ് കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ മിനിറ്റുകളിൽ നമ്മുടെ ഇന്നത്തെ ടാക്സായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടി തരാൻ ശ്രമിക്കാം അപ്പോൾ ഫസ്റ്റ് പസില് പിന്നുണ്ട് ഗൂഗിൾ ഉണ്ട് പിൻ ചെയ്യുക അപ്പോൾ അതിൽ നിങ്ങൾ ഫയൽ ചെയ്യണമെങ്കിൽ കൺസൾട്ടൻ്റ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും എല്ലാവർക്കും ശുഭദിനം താങ്ക്